രാജ്യത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങൾ ഉള്ള സംസ്ഥാനം കേരളമാണ് എന്ന് വ്യക്തമായി തന്നെയുള്ള റിപ്പോർട്ടാണ് എൻ ഐ എ നൽകിയിരിക്കുന്നത്. കേരളത്തിലാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന് ഏറ്റവും ശക്തമായ വേരോട്ടമുള്ളതും ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളതും. 50,000 സ്ഥിരാംഗങ്ങളും 1,50,000 അനുഭാവികളുമാണ് സംഘടനയ്ക്കുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇത്രയും ഇല്ല. അതുകൊണ്ട് തന്നെ ആകണം ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേതാക്കൾ പിടിയിലാകാനുള്ള ഒരു കാരണവും. ഏതായാലും കേരളത്തിന് തൊട്ടുപിന്നിൽ അറസ്റ്റിലായത് മഹാരാഷ്ട്രയിൽ നിന്ന് 20 പേരും കർണാടകത്തിൽ നിന്ന് 20 പേരുമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയധികം പേർ അറസ്റ്റിലായിട്ടില്ല. ഏതായാലും ഇവരുടെ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്ന തീവ്ര ഇടത് സംഘടനകളുണ്ട്. പ്രത്യേകിച്ച് നക്സൽ ചിന്താഗതിയുള്ള സംഘടനകൾ, ആ സംഘടനകളുമായിട്ടും തീവ്ര ദളിത് സംഘടന ഉണ്ട്. ആ ദളിത് സംഘടനകളുമായി ഒക്കെ ആയിട്ടാണ് ഇവർ ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ആകണം സി ആർ പി ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള സി ആർ പി എഫിനെ റെയ്ഡിൻ്റെ സംരക്ഷണ കവചം ഒരുക്കാനായി എൻ ഐ എ വിളിച്ച് വരുത്തിയതും. ഏതായാലും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേരളത്തിൽ 50,000 സ്ഥിരാംഗങ്ങളും 1,50,000 അനുഭാവികളുമുണ്ട്. ഇവർ ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ സംഖ്യ 5% കണ്ട് വർദ്ധിക്കുകയാണ്. 5% കണ്ട് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ളൊരു വർധനവ് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരെ ഇതിനകത്തേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന വഴിയാണ്. നേരിട്ട് പോപ്പുലർ ഫ്രണ്ടിലേക്ക് എടുക്കുക അല്ലെങ്കിൽ ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം എന്ന് പറയുന്ന സംഘടന വഴിയാണ് ഇവരെ അംഗങ്ങളാക്കുന്നത്. ഇവർക്ക് ഇവരോട് ആദ്യം പറയുന്നത് സദാചാര്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനും ഇസ്ലാമിക മൂല്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള കാവൽ ഭടന്മാരാകുക എന്ന രീതിയിലാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. പിന്നീടാണ് ഇവരെ സായുധ സജ്ജരാക്കുകയും അക്രമത്തിന് പ്രേരിപ്പിക്കുകയും മറ്റും ചെയ്യുന്നത്. ഏതായാലും ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ കേരളത്തിലും മറ്റും ഉള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫണ്ടിങ്ങിന് വേണ്ടി ഗൾഫ് രാജ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ നേതാക്കൾ സന്ദർശിക്കാറുമുണ്ട്. മുസ്ലിം റിലീഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടന വഴിയാണ് ഈ ഫണ്ടുകൾ എത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നത് ഇത്തരത്തിലാണ്. 10 രൂപ മുതൽ 1,000 രൂപ വരെ അംഗത്വ ഫീസായും സംഭാവനയായിട്ടുമൊക്കെ ഈ സംഘടന പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നതുമുണ്ട്. അതായത് വിവിധ തരത്തിലാണ് ഇതിനകത്തെ ഫണ്ടിങ് വരുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വളർച്ച നേടിയിരിക്കുന്നത്. കേരളത്തിൽ ഇതിന് വളരാൻ മറ്റൊരു അനുകൂല സാഹചര്യം കൂടി ഉണ്ട്. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഇവർ കേസുകളിലും മറ്റും പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സഹായവുമായി എത്തുന്നതും ഇത്തരം ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ തന്നെയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളം ഒരു വളക്കൂറുള്ള മണ്ണായി മാറുന്നത്. ഇത് തന്നെയാണ് കേരളത്തിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എൻ ഐ എ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും അന്വേഷണ ഏജൻസികൾ നിരന്തരം വന്നുപോകുന്നതുമായി ഒരു ഇടമായി കേരളം മാറാനുള്ള പ്രധാന കാരണവും ഇപ്പോൾ ഈ പുറത്തു വന്ന വിവരങ്ങൾ തന്നെയാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടിന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വളർച്ചയുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ വലിയ രീതിയിലുള്ളൊരു വളർച്ച അവർക്കുണ്ട്. വലിയ രീതിയിലുള്ള ഫണ്ടിങ് അവർക്ക് നടക്കുന്നുണ്ട്. ഇതിന് സഹായം ചെയ്യാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും കൂട്ടം നിൽക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ വളർച്ച ഇനിയും വർദ്ധിക്കും. ഇത്തരത്തിലുള്ളൊരു വളർച്ച കൂടിയാൽ ഒരുപക്ഷെ മറ്റൊരു കാശ്മീരായി കേരളം മാറാനധികം സമയം വേണ്ടി വരില്ല. ന്യൂസ് ഡെസ്ക്.